2024-ലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും. പക്ഷേ മോദിക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥാണ്. യോഗി ആദിത്യനാഥിന് ഇപ്പോൾ 51 വയസ്സുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മോദിക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താം. രണ്ടോ മൂന്നോ ടേം വേണമെങ്കിൽ ആ ഒരു പദവിയിലേക്ക് തുടരുകയുമാകാം. ഇതൊരു ഒരു ഊഹം മാത്രമാണ്. യോഗി ആദിത്യനാഥിനെ പോലെ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള നിരവധി പേരുള്ള നേതാക്കളുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി. പക്ഷേ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം പരിശോധിച്ചാൽ അവർ നേരിട്ട് ഒരാളെ പിടിച്ചിപ്പോൾ അങ്ങ് പ്രധാനമന്ത്രിയായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ മോദി തന്നെ 3-4 ടേം ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ആ എക്സ്പീരിയൻസുമായിട്ടാണ് പ്രൈം മിനിസ്റ്ററായിട്ട് മത്സരിക്കാനായിട്ട് വരുന്നതും പ്രധാനമന്ത്രിയായിട്ട് മാറുന്നതും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ കാര്യം എടുത്താൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിന് 2nd ടേമിലാണ് ഇപ്പോൾ യോഗി. വളരെ നല്ല രീതിയിൽ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നു. ലോ ആൻഡ് ഓർഡറൊക്കെ കൃത്യമായിട്ട് അവിടെ നടപ്പാക്കുന്നു. വളരെ മികച്ചൊരു സ്റ്റേറ്റാക്കി അതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും യോഗി ആദിത്യനാഥ് യു പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് കാലുറച്ച് നിന്ന് കളി പഠിച്ച് പ്രധാനമന്ത്രി പദത്തിലേക്ക് വരാനായിരിക്കാം ചിലപ്പോൾ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇത് പറയാൻ കാരണം തമിഴ്നാട്ടിലെ നമുക്കറിയാം അണ്ണാമലൈ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ ഏറ്റവും ഉന്നതനായ നേതാവാണ്. തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ അധ്യക്ഷൻ കൂടിയാണ്. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചിട്ടാണ് മുഴുവൻ സമയ പൊതുപ്രവർത്തനത്തിലേക്ക് അദ്ദേഹം ഇറങ്ങുന്നത്. അപ്പോ ഈ അണ്ണാമലൈ എന്ന് പറയുന്ന ആളുടെ പേര് ഇപ്പോ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് അമിത്ഷാ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, തമിഴ്നാട്ടിൽ നിന്നും ഒരു പ്രധാനമന്ത്രി നമുക്ക് വേണ്ടേ എന്ന തരത്തിൽ നമ്മുടെ അമിത്ഷാ ഒരു ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോ തമിഴ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആരെയായിരിക്കാം അമിത്ഷാ ഉദ്ദേശിച്ചത്, അണ്ണാമലയെ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് കാണുന്നുണ്ടോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നത് അടുത്തുടനെ പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കാൻ പോകുന്ന ആളാകണമെന്നില്ല അണ്ണാമലൈ. കാരണം ബി ജെ പിയുടെ അടിത്തട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ്സും അതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയും ഒക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അവിടെ ഏറ്റവും അധികം സ്വാധീനം നിലവിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാൾ എനിക്ക് തോന്നുന്നു മോദി കഴിഞ്ഞാൽ ഒന്നുകിൽ യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ അമിത്ഷാ, ഇവരെ പോലുള്ള നേതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്. അപ്പോ അണ്ണാമലൈ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രത്യേക രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിലേത്. അത് ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ഉയർന്നു വരാൻ ഇനിയും സമയം വേണം. ഇപ്പൊ 39 വയസ്സ് മാത്രം പ്രായമുള്ള അണ്ണാമലയെ ഒരു ദേശീയ നേതാവായിട്ട് ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ തന്നെ തമിഴ്നാട്ടിൽ അണ്ണാമലൈക്ക് അധികാരം പിടിക്കാൻ പറ്റണം. നമുക്കറിയാം ഡി എം കെയും എ ഐ ഡി എം കെയും മാറി മാറി പതിറ്റാണ്ടുകളായി ഭരിക്കുന്ന തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് അധികാരത്തിലേക്ക് എത്താൻ അണ്ണാമലൈക്ക് ആ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അമിത്ഷാ പറഞ്ഞത് സംഭവിക്കും. അതേ യോഗി ആദിത്യനാഥിനോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കോ ഒക്കെ ശേഷം ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ബി ജെ പി അദ്ദേഹത്തെ ഉയർത്തി കാണിക്കും. കാരണം ബി ജെ പിക്കും കോൺഗ്രസിനും ഒരു തരത്തിലും അധികാരത്തിലെത്താനുള്ള സാഹചര്യം ഇല്ലാത്ത ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാൻ അണ്ണാമലൈക്ക് സാധിച്ചാൽ അവിടെ തന്നെ അദ്ദേഹം കഴിവ് തെളിയിക്കുകയാണ്. പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവര് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇനി പി എം കാൻഡിഡേറ്റ് ആയിട്ട് ഉയർത്തി കാണിക്കാൻ സാധ്യതയുള്ളൂ. അവിടെ അണ്ണാമലൈ ഒരു പക്ഷേ ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ടാവാം തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരണമെന്ന്. അതിന് അണ്ണാമലയേക്കാൾ ഒരാളെ നമുക്ക് പറയാനുമില്ല. വളരെ എന്താ പറയാ ടാലന്റഡ് ആയിട്ടുള്ള ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ദീർഘവീക്ഷണമുണ്ട്, രാജ്യത്തെ നയിക്കാനുള്ള കാര്യപ്രാപ്തി എല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹം പ്രൂവ് ചെയ്യേണ്ടതുണ്ട് തമിഴ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിൽ അധികാരത്തിലേക്ക് എത്തുകയും ഒന്നോ രണ്ടോ ടേം അണ്ണാമലൈക്ക് മുഖ്യമന്ത്രിയായി അവിടെ ഭരിക്കാനും സാധിച്ചാൽ ഉറപ്പായും അടുത്തൊരു ടേമിലേക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് അദ്ദേഹത്തെ ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരും. അതിനു മുമ്പ് ഒരുപാട് നേതാക്കൾ ഇവിടെ ഉണ്ട്. കാരണം 51 വയസ്സുള്ള ഈ പറയുന്ന യോഗി ആദിത്യനാഥിനെ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിക്ക് ശേഷം ഉയർത്തി കാണിക്കുന്നതിനായിട്ട്. അതായത് ഉത്തർപ്രദേശ് മോഡലായിരിക്കാം ബി ജെ പി ഗുജറാത്ത് മോഡലിന് ശേഷം ഇനി ഉയർത്തി കാണിക്കാൻ പോകുന്നത്. അതുപോലെ തമിഴ്നാട്ടിൽ അധികാരത്തിൽ എത്താൻ പറ്റിയാൽ അണ്ണാമലൈ ദേശീയ തലത്തിൽ തന്നെ ഒരു ഹീറോ ആയിട്ട് മാറും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മോദിക്കും യോഗിക്കും ഒക്കെ കിട്ടുന്നത് പോലെ ഒരു ഹീറോ പരിവേഷം കിട്ടും. എന്തായാലും അമിത്ഷാ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി എറിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണത്. തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത അണ്ണാമലൈ പോലെ ഒരു നേതാവിനെ തന്നെയാണ്. മറ്റാർക്കെങ്കിലും അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും വളരെ യങ്ങായിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് അണ്ണാമലൈ. എന്തായാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിച്ചാലും രാജ്യം ശക്തമായി മുന്നോട്ട് പോകണമെന്നതാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ രാജ്യം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കുതിക്കുകയാണ്. അത് ഇനിയും തുടരും.